നമസ്കാരം. പാർട്ടിയിൽ കീഴ്ഘടകങ്ങളിലെ വനിതാ പ്രാതിനിധ്യം സിപിഎം നേതൃത്വം പ്രത്യേകം പരിശോധിക്കുന്നു. കൂടുതൽ വനിതകളെ പാർട്ടി അംഗങ്ങളാക്കണമെന്ന നിർദ്ദേശം നടപ്പിലായോ എന്ന് പരിശോധിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ താഴെത്തട്ടിലെ സംഘടനാ പ്രവർത്തനം വിശദമായി പരിശോധിക്കുന്നതിനുള്ള മാർഗരേഖ സിപിഎം നൽകി. നേതൃത്വത്തിന്റെ കർശനമായ മാർഗരേഖയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തുടനീളം ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നുവരുന്നത്. വനിതാ സഹാക്കളെ പാർട്ടി അംഗങ്ങളാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് എത്രമാത്രം കഴിഞ്ഞു എന്ന് പരിശോധിക്കണമെന്നാണ് നിർദ്ദേശം. ആകെ അംഗങ്ങളിൽ 25% വനിതകളായിരിക്കണമെന്ന് സിപിഎം നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ വേണ്ടത്ര പുരോഗതി കൈവരിക്കാൻ ഇതുവരെ സാധിച്ചിരുന്നില്ല. തൃശൂർ സമ്മേളനത്തിലെ കണക്കനുസരിച്ച് വനിതാ അംഗങ്ങളുടെ എണ്ണം 17%. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് 25% വനിതാ അംഗങ്ങളുള്ളത്. ഒരു ബ്രാഞ്ചിൽ 2 വനിതകൾ ഉണ്ടാവണമെന്ന തീരുമാനവും നടപ്പിലായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഇത്തവണ വനിതകളുടെ അംഗത്വം പ്രത്യേകം പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനു പുറമെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പരിശോധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നതിന് സിപിഎം മാർഗരേഖയും നൽകി. മാസത്തിൽ 3 തവണ ബ്രാഞ്ച് യോഗം ചേർന്നോ കൃത്യമായി മിനിറ്റ്സ് സൂക്ഷിച്ചിട്ടുണ്ടോ അനുഭാവി ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നുണ്ടോ എന്നീ കാര്യങ്ങളും പരിശോധിക്കണം. പാർട്ടി അച്ചടക്കം പാലിക്കുന്നതിനും സമരങ്ങളിൽ പങ്കെടുക്കുന്നതിനും സന്നദ്ധതയുള്ളവരായി പാർട്ടി അംഗം മാറിയോ എന്നും പരിശോധിക്കണം. വ്യക്തി ജീവിതത്തിൽ ലാളിത്യവും സത്യസന്ധതയും ഉയർത്തിപ്പിടിക്കാൻ അംഗങ്ങൾ ശ്രദ്ധിക്കണം. മറിച്ചുള്ള പ്രവണതകൾ തിരുത്തിയിട്ടുണ്ടോ എന്നും ബ്രാഞ്ച് സമ്മേളനത്തിൽ പരിശോധിക്കണം. ക്രൈസ്തവ ജനവിഭാഗങ്ങൾ വർഗീയമായ ആശയങ്ങൾക്ക് കീഴ്പ്പെടുന്ന രീതി സാധാരണ കണ്ടുവരാറില്ലെങ്കിലും അടുത്ത കാലത്തായി കേരളത്തിൽ കണ്ടുവരുന്ന ചെറിയൊരു വിഭാഗത്തിലെ വർഗീയ സ്വാധീനത്തെ ഗൗരവമായി കാണണമെന്നും സിപിഎം നിർദ്ദേശം നൽകി. മുസ്ലിങ്ങൾക്കെതിരെ ക്രിസ്ത്യൻ ജനവിഭാഗത്തെ തിരിച്ചുവിടാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ഇടപെടണം. ഇത്തരം ചിന്താഗതികൾ ആത്യന്തികമായി ഭൂരിപക്ഷ വർഗീയതയ്ക്കാണ് നേട്ടമാവുക. സംഘപരിവാറിൻ്റെ അജണ്ടകൾ സമൂഹത്തിൽ വർഗീയവൽക്കരണം നടത്താനിടയാക്കുന്നു. ന്യൂനപക്ഷ വർഗീയത ആത്യന്തികമായി ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് ആപത്തായിത്തീരുന്നു. ഏത് വർഗീയതയും മറ്റൊരു വർഗീയതയെ പരിപോഷിക്കാൻ മാത്രമേ സഹായകമാകൂ എന്ന കാഴ്ചപ്പാട് പ്രചരിപ്പിക്കാനാകണം. പാർട്ടിക്ക് കീഴിലെ സാംസ്കാരിക സംഘടനകളെയും ഗ്രന്ഥശാലകളെയും കലാസമിതികളെയും ക്ലബ്ബുകളെയും ഇത്തരം ആശയങ്ങൾക്കെതിരായ പ്രചാരണ വേദിയാക്കണം. യുവജനങ്ങളെ ആകർഷിക്കുന്ന വർഗീയതയിലേക്കും തീവ്രവാദ സ്വഭാവങ്ങളിലേക്കും യുവജനങ്ങളെ ആകർഷിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ടെന്നും സിപിഎം മാർഗരേഖ ചൂണ്ടിക്കാട്ടുന്നു. വനിതകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകണം. അവരെ കൂടുതലായി ഈ രംഗത്തേക്ക് കൊണ്ടുവരികയും വേണം.